ആര് ഭരിക്കും? നമസ്കാരം. ആര് വാഴും ആര് വീഴും? മൗലികാവകാശങ്ങൾ പലതവണ നിഷേധിക്കപ്പെട്ട ഒരു കൂട്ടം ജനങ്ങളാണ് മാവൂർ പഞ്ചായത്തിലുള്ളത്. ഇവിടെ ആര് വാഴും ആര് വീഴും എന്ന് തീരുമാനിക്കുന്നത് ഈ വോട്ടർമാരാണ്. ഞങ്ങൾ വരികയാണ് വോട്ടർമാർക്കിടയിലേക്ക് അവരുടെ അഭിപ്രായങ്ങൾ തേടി. താങ്കളുടെ നിരീക്ഷണത്തിൽ മാവൂർ പഞ്ചായത്തിൽ അധികാരത്തിലെത്തുന്നത് ആരായിരിക്കും? LDF ആണോ UDF ആണോ ഭരിക്കുക? കാഴ്ചപ്പാടില്ലേ, ഏറെക്കുറെ സമാസമം തന്നെയാണ് വരാൻ പോകുന്നത്. ഇത് പഴയ പോലെ നറുക്കെടുക്കേണ്ട അവസ്ഥയുണ്ട്. കാരണം ഓരോ വാർഡിന്റെയും കാഴ്ചപ്പാട് വളരെ വലുതാണ്. തുല്യരായിട്ടുള്ള സമാസമം നിൽക്കുന്ന മെമ്പർമാരെ തന്നെയാണ് അല്ലെങ്കിൽ സ്ഥാനാർത്ഥികൾ തന്നെ നിയമിച്ചിട്ടുണ്ട് ഈ പ്രാവശ്യം. എല്ലാ വാർഡിലും ഏറെക്കുറെ തന്നെ ഓരോ വാർഡും വലിയ പ്രതിസന്ധിയിലാണ് കാര്യങ്ങൾ നോക്കി കാണുന്നത്. ഇസി വാക്കറായിട്ട് രണ്ടു കൂട്ടർ മുന്നോട്ട് പോകുന്നില്ല. മറ്റ് ചില വാർഡുകൾ അന്വേഷിച്ചിടത്തോളം ഒന്ന് രണ്ട് വാർഡുകൾ മാത്രം വലിയ മെജോറിറ്റിയിലെ ചില ഭാഗങ്ങൾ UDF ആയിട്ട് LDF ആയിട്ട് ജയിച്ചു പോകുന്നു എന്ന് വെച്ചാൽ ബാക്കിയൊക്കെ തന്നെ കിടാകട നിൽക്കുന്നതാണ്. അതുകൊണ്ട് പഴയ അവസ്ഥയിൽ തന്നെ നമുക്ക് 9-9 എന്ന രീതിയിലോ അല്ലെങ്കിൽ തുല്യമായിട്ടോ നിൽക്കാൻ സാധ്യതയുണ്ട്. ഒരു സ്ഥാനാർത്ഥി മരണപ്പെട്ട ഒരു വാർഡ് വെച്ച് ബാക്കിയുള്ളത് ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ഒരു വോട്ടിന്റെ ഒരു ലക്ഷത്തിൽ നിൽക്കുന്നല്ലാതെ അതിനപ്പുറം പറയാനില്ല. ഇനി മറ്റൊന്ന് പറയാനുള്ളത്, ആര് വന്നാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരള വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം ഒന്നും ഭയപ്പെടാനില്ല. കാരണം ഇവരൊക്കെ തന്നെ വിവേകമുള്ളവരാണ്. കഴിഞ്ഞ കാലത്തേ ഞങ്ങൾ പ്രത്യേകിച്ച് ആരും ഉപയോഗിക്കാൻ വന്നിട്ടില്ല. വന്നു കഴിഞ്ഞാൽ നിയമപരിരക്ഷ ഉണ്ടെന്നുള്ള കാര്യം അവർക്കറിയാം. 5 കൊല്ലം കഴിയുമ്പോൾ കാണേണ്ടവരും അറിയാം. അതുകൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഭയപ്പെടാനോ ഏതെങ്കിലും ഭരണം മാറി കയറി കഴിഞ്ഞാൽ ആരെ ആക്രമിക്കുന്നു യാതൊരു തോന്നലും ഞങ്ങളില്ല. കാരണം എല്ലാം തന്നെ നാട്ടിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഓരോ വാർഡിനും വേണ്ടപ്പെട്ടവരും ജനങ്ങൾക്ക് വേണ്ടപ്പെട്ടവരും ആയിട്ടുള്ള വ്യക്തികളാണ് മത്സരിക്കാൻ പറ്റുന്നത്. ജനഹിതം മനസ്സിലാക്കി കാര്യങ്ങൾ നോക്കുക. എല്ലാരും വന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. കൃത്യമായിട്ട് പുറത്തേക്ക് എത്തിയിട്ടില്ല. നല്ല ശതമാനം, നല്ല വോട്ടിംഗ് ശതമാനം തന്നെയാണ് ഉള്ളത്. ഗ്രാമ പഞ്ചായത്ത് പൊതുവെ നല്ല പോളിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ വാർഡുകളിലും നല്ല ശതമാനം, അതിന് 80% അധികം പോളിംഗ് നടന്നു കഴിഞ്ഞു. ഞാനിപ്പോൾ നിൽക്കുന്നത് മാവൂർ ടൗൺ വാർഡിലാണ്, 12-ാം വാർഡിൽ. ഇവിടെ 85% പോളിംഗ് നടന്നു കഴിഞ്ഞു. ഒരു സംശയവുമില്ല, ഇവിടെ നല്ല ഭൂരിപക്ഷത്തോടു കൂടെ തന്നെ ഇവിടെ UDF അധികാരത്തിൽ വരുന്നു. കൽപ്പള്ളി പ്രതിനിധിഭവനെ സംബന്ധിച്ചിടത്തോളം വളരെ സമാധാനപരമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വാശിയുടെ തെരഞ്ഞെടുപ്പാണ് ഇന്ന്. ഇടതുപക്ഷ ജനാധിപത്യം ഉണ്ടെങ്കിൽ മാവൂർ ഗ്രാമപഞ്ചായത്തിനകത്ത് വ്യക്തമായി ഭൂരിപക്ഷം കൊടുക്കുന്നു. ഈ പഞ്ചായത്തിന്റെ അധികാരത്തിലേക്ക് വരുന്ന തെരഞ്ഞെടുപ്പാണ് ഇന്ന് പറഞ്ഞിരിക്കുന്നത്. ഓരോ ബൂത്ത് പരിധിക്കകത്തും വർദ്ധിത വീര്യത്തോടു കൂടിയാണ്, ആവേശത്തോടു കൂടിയാണ് വോട്ടർമാരെ കൊണ്ടുവന്നിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലത്തെ UDF ഭരണം ഈ പഞ്ചായത്തിനുണ്ടാക്കിയിരിക്കുന്ന അപകടം വളരെ വലുതാണ്. ഈ UDF മണ്ണാണ് ഇനി മാവൂർ ഗ്രാമപഞ്ചായത്ത് ഭരിച്ചുകൂടാ എന്ന് ചിന്തിക്കുന്ന വലിയൊരു ജനവിഭാഗമാണ് ഈ പോളിംഗ് ബൂത്തിനകത്ത് ക്യൂ നിന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മാവൂർ പഞ്ചായത്തിന്റെ 8-ാം വാർഡിലെ 2 ബൂത്തും 9-ാം വാർഡിലെ ബൂത്തും 3 ബൂത്തും പ്രവർത്തിക്കുന്ന 65% വോട്ട് പോൾ ചെയ്തു കഴിഞ്ഞു. മെച്ചപ്പെട്ട പോളിംഗ് എല്ലാ ബൂത്തിലും മാവൂർ പഞ്ചായത്തിലുണ്ടാകും. അത് UDFന് വിരുദ്ധമായി വരും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാവുകയും 16-ാം തീയതി വോട്ടെടുപ്പിനോടുകൂടി വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി LDF അധികാരത്തിൽ തിരിച്ചു വരും. ഈ കാര്യത്തിൽ യാതൊരു സംശയമാണ്. മാവൂർ പഞ്ചായത്തിൽ കയറി വരുന്ന ഏതൊരാൾക്കും അതിനു മുന്നേ പഞ്ചായത്തിൽ വന്നിരുന്ന ഒരവസ്ഥയല്ല ഈ കഴിഞ്ഞ 10 വർഷമായി മാവൂർ പഞ്ചായത്തിലേക്ക് കയറി വരുമ്പോൾ. കാരണം നിങ്ങൾ എന്തെങ്കിലും ഒരാവശ്യത്തിന് നമ്മുടെ പഞ്ചായത്തിൽ വയസ്സായ അമ്മമാരൊക്കെ കയറി വരുമ്പോൾ, ഉമ്മമാരൊക്കെ കയറി വരുമ്പോൾ എന്താ വേണ്ടതെന്ന് ചോദിച്ച് നിങ്ങളെ മുന്നിലേക്ക് വരുന്ന ഒരാൾ, കുറെ ആളുകളായിരുന്നു ആ പഞ്ചായത്തിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത്. മാവൂർ
മീഡിയ നാട്ടുവാർത്തകൾക്കായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക.